പച്ച വാൽ നക്ഷത്രം നമ്മുടെ ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഏതാണ്ട് 50,000 വർഷങ്ങൾക്ക് മുൻപ് നിയാണ്ടർത്താലുകളുടെ കാലത്താണ് ഇതേ പച്ചവാൽ നക്ഷത്രം നമ്മുടെ ഭൂമിയോട് അടുത്തിരുന്നത്. പിന്നീട് ഇപ്പോഴാണ് ഇത്ര അടുത്തേക്ക് ഈ പച്ചവാൽ നക്ഷത്രം എത്തുന്നത്. ജനുവരിയുടെ അവസാന ദിനങ്ങളിലും ഫെബ്രുവരി ആദ്യ ആഴ്ചയ്ക്കുള്ളിലുമായി നഗ്ന നേത്രങ്ങൾ കൊണ്ടുവരെ നമുക്ക് ഈ വാൽ നക്ഷത്രത്തെ കാണാനാകും. അത് കഴിഞ്ഞ് ഭൂമി വിട്ട് അങ്ങ് ദൂരെ ക്ഷീരപഥത്തിന്റെ അതിരിലേക്ക് സഞ്ചരിക്കുന്ന ഈ പച്ചവാൽ നക്ഷത്രം ഇനി 500,000 വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമി സന്ദർശിക്കുക. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഇങ്ങനെ ഒരു വാൽ നക്ഷത്രത്തെ ആദ്യമായി വാനനിരീക്ഷകർ ശ്രദ്ധിക്കുന്നത്. അമേരിക്കയിലെ സ്വിക്കി ട്രാൻസിയന്റ് ഫെസിലിറ്റിയിലുള്ള വൈഡ് ഫീൽഡ് സർവേ ക്യാമറ ഉപയോഗിച്ചാണ് ഇതിനെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ C/2022 E3 ZTF എന്നാണ് ഈ പച്ചവാൽ നക്ഷത്രത്തിന് പേരിട്ടിരിക്കുന്നത്. വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിന് സമീപത്ത് വെച്ച് ഇതിനെ ആദ്യം കണ്ടെത്തിയപ്പോൾ ഛിന്നഗ്രഹമാണെന്നാണ് ശാസ്ത്രജ്ഞർ കരുതിയത്. എന്നാൽ പിന്നീട് നീണ്ട പച്ചവാൽ ദൃശ്യമായതോടെ വാൽ നക്ഷത്രം തെളിഞ്ഞു വരികയായിരുന്നു. നമ്മുടെ സൗരയൂഥത്തിന്റെ അതിർത്തിയായി കണക്കാക്കുന്ന ഒറ്റമേഘങ്ങൾ വരെ നീളുന്നതാണ് ഈ വാൽ നക്ഷത്രത്തിന്റെ ഭ്രമണപഥം. അതുകൊണ്ടാണ് ഓരോ തവണ സൂര്യനെ ഭ്രമണം ചെയ്യാനും ഇത്രയേറെ സമയം ഇതിന് വേണ്ടി വരുന്നത്. സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെഞ്ചുറിയിലേക്കുള്ള ദൂരത്തിന്റെ 1/4 പ്രദേശം ധൂമകേതുക്കളുടെ കൂട്ടമായ ഈ ഒറ്റമേഘമാണ്. സൂര്യന്റെ ഗുരുത്വാകർഷണത്തിന്റെ അവസാന ഭാഗമാണ് ഒറ്റമേഘങ്ങൾ. വാൽ നക്ഷത്രങ്ങളുടെ വീടെന്നും ഒറ്റമേഘത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. February 2 ഈ പച്ചവാൽ നക്ഷത്രം ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുന്നത്. അപ്പോഴും ഭൂമിയിൽ നിന്നും 2.7 കോടി മൈൽ ദൂരത്തിലായിരിക്കും ഈ വാൽ നക്ഷത്രം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഇത് വന്ന് ഇടിക്കുമെന്ന ആശങ്ക വേണ്ട. ഇപ്പോഴുള്ള തെളിച്ചം തുടർന്നാൽ ബൈനോക്കുലറുകളുടെയും ടെലിസ്കോപ്പുകളുടെയും സഹായത്തിൽ വളരെ എളുപ്പത്തിൽ ഈ വാൽ നക്ഷത്രത്തെ കാണാനാകുമെന്നാണ് നാസ അറിയിക്കുന്നത്. പ്രകാശ മലിനീകരണം കുറഞ്ഞ ഇരുണ്ട ആകാശമുള്ള പ്രദേശങ്ങളിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ടും ഇതിനെ കാണാം. നമ്മുടെ ആകാശത്ത് വടക്കു പടിഞ്ഞാറ് ബൂട്ടസ് നക്ഷത്രങ്ങളുടെ 16 ഡിഗ്രി മുകളിലാണ് ഈ പച്ചവാൽ നക്ഷത്രത്തെ കാണാനാവുകയെന്ന് weather.com റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ലഡാക്കിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് ഈ പച്ചവാൽ നക്ഷത്രത്തെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവുക. സൗരയൂഥത്തിന്റെ ജനന സമയത്ത് രൂപം കൊണ്ട തണുത്തുറഞ്ഞ പാറയോ വാതകങ്ങളോ നിറഞ്ഞ വസ്തുക്കളാണ് സാധാരണ വാൽ നക്ഷത്രങ്ങൾ. അവയിലടങ്ങിയ വസ്തുക്കളും വേഗവും സഞ്ചാരപഥവും എല്ലാം വാൽ നക്ഷത്രങ്ങളുടെ വാലിന്റെ നിറത്തെ സ്വാധീനിക്കാറുണ്ട്. ഇവിടെ വാൽ നക്ഷത്രത്തിന്റെ നിറം പച്ചയാണ്. വാലുപോലെ പിന്നിലേക്ക് പോകുന്ന വെളിച്ചം വെളുത്ത നിറത്തിലുള്ളതുമാണ്. ഡയറ്റോമിക് കാർബണിന്റെ സാന്നിധ്യത്തിൽ നിന്നാണ് പച്ച തിളക്കം ഉണ്ടാകുന്നതെന്നാണ് കരുതപ്പെടുന്നത്. സൂര്യനോട് കൂടുതൽ അടുക്കുമ്പോൾ ചൂടുകൊണ്ട് കൂടുതൽ വാതകങ്ങളും പൊടികളും ധൂമകേതുക്കൾ പുറത്തുവിടാറുണ്ട്. ഈ സമയത്ത് അവയ്ക്കൊരു ഗ്രഹത്തെക്കാളും വലിപ്പമുണ്ടാവാറുണ്ടെന്നും നാസ വിശദീകരിക്കുന്നു. ധൂമകേതുക്കൾ ഇങ്ങനെ പുറത്തുവിടുന്ന വാതകങ്ങളും പൊടിയുമാണ് നമുക്ക് വാല് പോലെ തോന്നിക്കുന്നത്. പച്ചയ്ക്ക് പുറമേ നീല വെളുപ്പ് നിറങ്ങളിലും വാൽ നക്ഷത്രങ്ങൾ കണ്ടുവരാറുണ്ട്. ഇനി 500,000 വർഷങ്ങൾക്ക് ശേഷം ഈ പച്ചവാൽ നക്ഷത്രം വീണ്ടും ഭൂമിക്കരികിലൂടെ കടന്നുപോകും. അന്ന് നമ്മുടെ ഭൂമി എങ്ങനെയായിരിക്കും? ചൊവ്വയും ചന്ദ്രനുമെല്ലാം വിട്ട് മനുഷ്യർ പുതിയ ഇടങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ടാകുന്നു.